അസ്സലാമു അലൈക്കും. അപ്പോൾ ഇയാളെ ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടും മൈദപ്പൊടി കൊണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളീ പലഹാരം നമുക്ക് ഉണ്ടാക്കാൻ തോനെ ചിലവൊന്നുമില്ലേ, നല്ല എളുപ്പത്തിലുണ്ടാക്കാനും പറ്റും. നമ്മളെ കുബൂസിൻ്റെയൊക്കെ കുടുംബക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കുബൂസിനുണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോൾ അത്ര സാധനം തന്നെ മതി. ഇപ്പോൾ ഇതിനുവേ എന്നാൽ നമ്മളെ കുബൂസ് തിന്നണ മാർക്കത്തെ ചോയം നല്ല അതിലേറെ നല്ല രസമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട്, അതിൻ്റെ അടുത്തുള്ള ബെല്ലുംകൂടി ഉണ്ടല്ലോ, അപ്പോൾ അയ്മലും കൂടി നിങ്ങളൊന്നാം തൊട്ടും കൊടുത്തളി. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കണം ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾക്കപ്പം നിങ്ങൾക്ക് കാണും ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിക്കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ചെയ്യാമല്ലോ. പിന്നെ ഇപ്പം അമ്മക്ക് അങ്ങനെ ആ ലേക്കുമ്മലും കൂടി നിങ്ങളൊന്നാം തൊട്ടുകൊടുത്താൽ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് നമ്മൾക്കാണ് മനസ്സിലാക്കും ചെയ്യുക. ഇന്നാ പഞ്ഞി മടിച്ചു നിൽക്കാതെ അയ്മലൊന്നാം തൊട്ടെടുത്തളി. അപ്പോൾ ഇയാളെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഈ മൈദപ്പൊടി കൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതേ അളവ് തന്നെ ഗോതമ്പപ്പൊടി എടുത്തുകാണ്ട് അങ്ങനെയും കാട്ടോ. അപ്പോൾ മൈദപ്പൊടി കൊണ്ടായാലും ഗോതമ്പപ്പൊടി കൊണ്ടായാലും ഒക്കെ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി ഒരു പാത്രം എടുത്തുകാണ്ട് അതിക്കൊരു ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് കുറച്ച് പാല് വേണം. അപ്പോൾ പാലെന്ന് പറഞ്ഞാൽ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലോണം ശ്രദ്ധിക്കാണ്ട് അതിൻ്റെ ചൂട് പാകമായി കിട്ടണം. അതല്ലെങ്കിൽ പിന്നെ നമ്മളെ ഈസ്റ്റ് ഉണ്ടല്ലോ പിന്നെ ആക്റ്റീവായി കിട്ടൂല. അപ്പോൾ അതിന് നമ്മൾ ആ ചൂടൊന്നാണ് പാകമായി കിട്ടണം. അപ്പോൾ നമുക്ക് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുക്കേണ്ടത്. ഇപ്പോൾ പാലില്ലാന്നില്ലാണ്ട് കുഴപ്പമൊന്നുമില്ല, അതിന് പകരം ലെസം ചൂടുള്ള എടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടെങ്ങനെ പാകമെന്ന് നമുക്ക് മനസ്സിലാകുകയെന്ന് ചോദിച്ചാൽ നമ്മളെ കജിൻ്റെ വിരലുണ്ടല്ലോ, അതിപ്പോൾ നമ്മളതിൽ അതുകൊണ്ടൊന്നാണ് തൊട്ടുകാണ്ട് ഒരു 20 സെക്കൻഡൊക്കെ നമുക്ക് നമ്മളെ വിരലായിലിങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാൻ വയ്ക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ചൂടോണ്ട് വലിച്ചണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ അതിൻ്റെ ഒരു പാകമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കജിൻ്റെ വിരലയിലിട്ടച്ചാൽ പൊള്ളാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മളെ വെള്ളം ചൂടുമാണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെള്ളമല്ല കേട്ടോ എടുത്തുക്കണത്, പാലാണ്. ഇനിയിപ്പോൾ നമുക്കിത് നല്ലോണം നന്നാ ഇളക്കി കൊടുത്തുകാണ്ടേ ഒരു 5 മിനിറ്റ് നേരം അവിടെ നിന്ന് എടുത്തേക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് മൈദപ്പൊടി എടുത്തുകാണ്ടേ ഇമാതിരി ഒരു പാത്രത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇനിയിപ്പോൾ മൈദപ്പൊടി ആയിക്കോളണമെന്നൊന്നും ഇല്ല കേട്ടോ, മൈദപ്പൊടിക്ക് പകരമായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ആയാലും പറ്റും. ഇനിയിപ്പോൾ ഇതേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്നാണ് ഇട്ട് കൊടുത്തുകാണ്ടേ നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈസ്റ്റ് കലക്കി കാണ്ട് എടുത്തുവെച്ചിട്ടുണ്ടായില്ലേനോ, അപ്പോൾ അത് തീക്കാൻ പാർന്നു കൊടുത്തുകാണ്ടേ നമുക്ക് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇയാളെ നിങ്ങൾ തോനെ വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് വെക്കുക അല്ലെങ്കിൽ തോനെ പാലിൽ ഈസ്റ്റ് ഇട്ട് വെക്കൊന്നും വേണ്ട, ഇപ്പോൾ ഈ ഒരളവ് തന്നെ മതി. ഇപ്പോൾ തീക്കേ കജുമ്മലൊക്കെ നല്ലോണം ഒട്ടിപ്പിടിച്ചുണ്ട്. ഇയാളെ ഈസ്റ്റും മൈദപ്പൊടിയും കൂടിയാണ് കൂട്ടി കുഴക്കുമ്പോൾ, മൈദപ്പൊടിയാണ് കൂട്ടി കുഴക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണല്ലേ നമ്മളെ കജുമ്മ നല്ലോണം ഒട്ടിപ്പിടിച്ചു. കുറച്ച് നേരം നാൾ കുഴക്കുമ്പോൾ പിന്നെ നമ്മളെ മൈദപ്പൊടിയാണെന്ന് പറയില്ല, പിന്നെ നല്ല ഉസാറിൽ നമുക്കതാണ് കിട്ടും. പിന്നെ നമ്മളെ കജുമ്മലൊന്നും ഒട്ടിപ്പിടിച്ചൂല, എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കണമെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോന്നിട്ടു. പൊറാട്ടയ്ക്ക് കുഴക്കണമെങ്കിൽ പിന്നെ അതിനെ പറ്റിയൊന്നും നമ്മൾ പറഞ്ഞുതരേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ കുഴക്കുമല്ലോ, അപ്പോൾ ആ ഒരു കോലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതും കുഴക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇതേതായാലും നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുത്തുക്കണു. ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുത്തുകാണ്ടേ അയ്മലേശം ഓയിലൊക്കെ ഒന്നാണ് തടവി കൊടുത്തുകാണ്ട് നല്ലോണം ഒന്നാണ് മൂടിയേക്കുക. ഇത് കുറച്ച് നേരം നമുക്കിതൊന്നാണ് പൊങ്ങാൻ വേണ്ടി എടുത്തേക്കണം അവിടെ. അപ്പോൾ ഇയാളെ ചൂട് കാലമൊക്കെ എണീച്ചാൽ പിന്നെ വേഗം പൊന്തി വരും. അപ്പോൾ പിന്നെ തോനെ നേരമൊന്നും വേണ്ട. പിന്നെ തണുപ്പൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ നല്ലോണം പൊന്തി വരും. നമ്മളിപ്പോൾ ഏതായാലും ഇപ്പോൾ 1 മണിക്കൂറോളം ഇപ്പോൾ എടുത്തുവെച്ചിരിക്കണു. അപ്പോൾ ഇതിന് നല്ലോണം പൊന്തി വന്നും ചെയ്തിരിക്കണ്. അപ്പോൾ ഇയാളെ നോക്കുകയാണിപ്പോൾ നമ്മളെ മാവൊക്കെ നല്ലോണം പൊന്തി വന്നിരിക്കണു. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി ഇങ്ങനെ കജോണം കുഴച്ചെടുത്ത് കാണ്ടേ നമ്മളിതൊരു 4 ഉരുളാക്കി കാണ്ടാണ് ഇപ്പോൾ ഇത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിനാണ് ഇപ്പോൾ നമുക്കിത് കിട്ടിയിരിക്കണതേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്നാണ് പരത്തിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മളേ 1 ലേസം പാലും അതേപോലെ ലേസം എള്ളും എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ എള്ളൊക്കെ തീക്കാൻ കൂട്ടിയാലേ കാണുമ്പോൾ നല്ലൊരു ചൊറുക്കുമാണ്. ഇനിയിപ്പോൾ അത് മാത്രമല്ലേ നമുക്ക് തിന്നുമ്പോഴും കടിച്ചുമ്പോഴും ഒക്കെ നല്ലൊരു രസമാണല്ലേ എള്ളല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളെടുത്ത് കൊടുന്ന് വെച്ചതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് എടുത്തോളി. അപ്പോൾ നമ്മളെടുത്ത് കുറച്ച് വെളുത്തുള്ള കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ പാത്രത്തേക്ക് കുറച്ച് എടുത്തുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഉരുളെടുത്ത് കാണ്ടി ആ ബ്രഷുമ്മ ലേസം പാലാക്കി കണ്ട് ഇമ്മല തേച്ച് കൊടുക്കുക. ഇങ്ങോട്ട് നമ്മളെ എള്ളിൽ ഇങ്ങനെ ഒന്നാണ് മുക്കിയും കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മളെ എള്ളൊക്കെ ഇമ്മ നല്ലോണം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചു. അപ്പോൾ കുറച്ചൊന്നെണ്ണം അമർത്തി കാണൊന്നാണ് മുക്കി കൊടുക്കുക.
അപ്പോൾ കണ്ടില്ലേ ഇയാളെ നിങ്ങൾ ഇതേപോലെ അങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തന്നാൽ പരത്തിയെടുക്കണം. അപ്പോൾ ലേശം മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് കാണ്ട് നമുക്ക് തന്നാൽ പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് കനം കുറച്ച് പരത്താൻ കാച്ചിട്ട് മാതിരി അങ്ങനെ പരത്തിയാൽ മതി. ഇത് നമ്മളിപ്പോൾ പൊരിച്ചാൽ മാണ്ടിക്കുമ്പോൾ പിന്നെയും തന്നെ അത് പൊന്തി വരുവേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പാകത്തിനാണ് കേട്ടോ ഇത് പരത്തിക്കണത്. ഇനി നോക്കാണ് ഇയാളെ നിങ്ങൾ നമുക്കിത് ഇങ്ങനെ നാലാക്കി കാണാൻ മുറിച്ച. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ നടുവ് കൂടെ ഒന്നും പിന്നെ ഇങ്ങനെ നടുവ് കൂടെ ഒന്നും അങ്ങനെയാണ് മുറിച്ചെടുത്തിക്കണ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഉരുള നാലിനാക്കിക്കണു. അപ്പോൾ കണ്ടില്ലേ ഇയാളെ നിങ്ങളിപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി കാട്ടാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളെടുത്ത് കാണ്ടേ അതിമേൽ ലേശം പാലേച്ച് കൊടുത്ത് കാണ്ട് പിന്നെ നമ്മളെ എള്ളിയിലൊന്ന് കുളിപ്പിച്ചുക. ഇങ്ങോട്ട് നമുക്ക് ഇതേപോലെ ഒരു ലേശം പൊടിയിട്ട് കാണും എന്നാൽ പരത്തി കാണും ഇങ്ങനെ നാല് കണ്ടാക്കി കാണാൻ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ നിങ്ങളിത്. അപ്പോൾ ഇതേപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് കാട്ടിയിരിക്ക. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി എടുത്തുക്കണു. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നാൽ പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര പെരുന്ന ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുക്കണത്. അപ്പം മധുര ചട്ടിയായാൽ പിന്നെ നമുക്ക് ഈ തോനൻ പൊരിച്ചെടുക്കാമല്ലോ. മറ്റത്ത് കുണ്ടചട്ടി വെച്ചാൽ പിന്നെ ഇപ്പം അതിൽ ഒന്നോ രണ്ടോ ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര ചട്ടീൻ്റെ അടുപ്പ് തീച്ച് കൊടുത്തുക്കാണ്ട് അതിക്ക് കുറച്ച് ഓയിലും പാർന്ന് കൊടുത്തുക്കണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഓയിലൊക്കെ നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്ക് ഓരോന്നിട്ട് കൊടുത്ത് കാണേ നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം വേകുമ്പോഴേ മറ്റേ ഭാഗം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് കാണാൻ വേവിച്ചാൽ. അപ്പോൾ നല്ലോണം പൊള്ളച്ച് കാണ് നല്ലോണം അങ്ങോട്ട് പൊന്തി വരും. പിന്നെ ഇയാളെ നമ്മളിപ്പോൾ ഇത് എണ്ണയിലാണ് പൊരിച്ചിന് കേടൊന്നും ഇപ്പോൾ ഇതിനില്ല കേട്ടോ. കാരണം അത് തീരെ എണ്ണ കുടിച്ചൂലേ. നമ്മൾ എത്ര പൊരിച്ചെടുത്താലും ആ ചട്ടിയിൽ തന്നെ ആ എണ്ണ ഒക്കെ ഉണ്ടാവും. ഇന്നാളിപ്പോൾ ഇത് നല്ലൊരു പ്രത്യേക രസമാണ് ഈ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചുമ്പോഴേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നാണ് ഉണ്ടാക്കി നോക്കൂണ്ടി. അപ്പോൾ ഇയാളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി കാണ്ട് തീക്കണം ഇട്ട് കൊടുത്ത് കാണ്ടേ. ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ പൊരിച്ചെടുത്തുക്കണ്. അപ്പോൾ ഇയാളെ കണ്ടില്ലേ നിങ്ങൾ എന്തൊരു ചൊറുക്കില്ലേ കാണാൻ. നല്ല രസമാണ് തിന്നാനേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാണെന്നുണ്ടെങ്കിൽ ഇതൊന്നാണ് പൊളിച്ച് കാണ്ട് അതിൻ്റെ ഉള്ളിൽ ലേശം ഷവർമൻ്റെ മസാല ഉണ്ടാക്കി കാണ്ട് അത് അതിൻ്റെ ഉള്ളിൽ കാണ് വെച്ച് കൊടുത്താൽ ഇനിയിപ്പോൾ അതിൻ്റെ രസം പാറിയും വേണ്ട. നമ്മൾ ഷവർമ ഉണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പൊടിയാടില്ലേ. അതൊക്കെ നല്ലോണം ചെറുതാക്കി ലേശം ക്യാരറ്റും കേബേജും ക്യാപ്സിക്കനൊക്കെ ഒന്നാണ് ചെറുതാക്കി നരിഞ്ഞുകാണ്ട് ലേശം ചിക്കനും കൂട്ടി കാണ്ട് ഇങ്ങോട്ട് കഷ്ണം മുറിച്ചെണ്ണിട്ട് കാണ്ട് ലേശം മയോണൈസും അതേപോലെ കുറച്ച് തക്കാളി സോസൊക്കെ പാർന്ന് കാണുങ്ങിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഒന്നും കീറി കാണ്ടായിക്ക് ലേശം ഇട്ട് കൊടുത്ത് കാണ്ട് അങ്ങോട്ട് തിന്ന നോക്കിയാൽ എന്തോ ഒരു രസമാണെന്നോ. നമ്മൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കണം കേട്ടോ. അങ്ങനെ ഒരു ഷവർമ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ അങ്ങനെ തന്നെ ഷവർമ ഉണ്ടാക്കുകയുള്ളൂ. അത്ര രസമാണിത്. ഇത് കുബൂസിൻ്റെ മാതിരിയല്ല, നമ്മളിത് എണ്ണയിലാണ് പൊരിച്ചെടുത്താൽ തന്നെ ഇതിനൊരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇയാളെ നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കിയത് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടുകണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ നമുക്ക് മടിച്ചാതൊരു ലേക്ക് തരും. അപ്പോൾ നിങ്ങൾ ലേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകണമെന്ന് നമ്മൾക്കാണ് മനസ്സിലാക്കും ചെയ്യുക. പിന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്ന് വെച്ചാൽ ഒന്നാം സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി നിങ്ങൾ അമർത്തി കൊടുത്തും ചെയ്തോളി. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ എന്താണ് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നാണ് അയച്ചും കൊടുക്കിട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണണ വരെ നമ്മളെ എല്ലാ കൂട്ടുകാരോടും